എന്റെ മോനെ വിഷയം കൈ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോവാണ് പൊളി Guys, I'm back. ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും കമന്റ് സെക്ഷനിലൊക്കെ ഇന്നലെ കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എവിടെ പോയി ഡ്യൂടെ വീഡിയോ? ഡ്യൂഡിക്ക് എന്ത് പറ്റി? കാർ എടുത്തതിന് ശേഷം കണ്ടിട്ടില്ലല്ലോ. ഐ മീൻ കാർ എടുത്തതിന് ശേഷം നമ്മൾ നല്ലൊരു കണ്ടന്റ് ആയി, നല്ലൊരു കിടക്കാച്ചി വ്ളോഗ് ആയിട്ടൊന്നും വന്നിട്ടില്ല. സോ എന്താണ് സംഭവിക്കണമെന്ന് ഒരുപാട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പണ്ടത്തെ മാതിരി വീഡിയോ എല്ലാ ദിവസവും 5 മണി 5 മണി പറയല്ലാണ്ട് ഒന്നും വരുന്നില്ലല്ലോ എന്ന് പറയണ്ട്. സത്യം പറയുകയാണ്, ഞാൻ നല്ല രീതിയിൽ ഉഴപ്പി ഉഴപ്പി എന്നാണ് അന്തസ്സായിട്ട് ഉഴപ്പിൻ്റെ. ഐ നോ ദാറ്റ്. ഓക്കെ, സോ എന്താ ഇപ്പോൾ ചെയ്യുക വെച്ചാൽ, ഞാനിപ്പോൾ സ്ഥിരമായിട്ട് എല്ലാവരും ഇതിൽ ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് വീഡിയോ ഇടാന്നാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ 5 മണിക്ക് വരാറുണ്ട്. ഐ നോ. സോ സാഹചര്യങ്ങൾ മൂലം നമുക്കത് സംഭവിക്കുന്നില്ല. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചുള്ളവർ, എൻ്റെ ചാനലില് ഇടക്കിടക്ക് വീഡിയോ മിസ്സിംഗ് ആണ്. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടുന്ന ഒരാൾക്കാരായത്. പക്ഷെ ഇപ്പം കാർ എടുത്ത് അതുപോലെ തന്നെ കുറച്ച് വേറെ വർക്കുകളുണ്ട്, അങ്ങനെ കുറെ കുറെ സിറ്റുവേഷനിലൂടെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ചില ദിവസങ്ങളിൽ 5 മണിക്ക് വീഡിയോ ഇടാൻ കഴിയുന്നില്ല. പിന്നെ ഞാൻ തട്ടിക്കൂട്ടി എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഇനി ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ലെവലുള്ള സംഭവമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. സോ നിങ്ങൾക്ക് ഹോപ്പ് ഒരിക്കലും തരുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ നിന്ന് ചില സമയത്ത് പോകാറുണ്ട്. സോ പിന്നെ ഡ്യൂഡിൻ്റെ പ്രശ്നമൊക്കെ ഞാൻ പറഞ്ഞു. ഡ്യൂഡി ഇപ്പം വീട്ടിലാണ്, ഞാനിതാ വീട്ടിന് പുറത്ത് തന്നെ പുറത്തേ പോകാണ്ട് നിൽക്കുകയാണ്. നമ്മളെ ചാനലിൽ ഇനി ഒരുപാട് ഒരുപാട് നല്ല നല്ല കിടക്കാച്ചി വീഡിയോസൊക്കെ വരും. ഓക്കെ, ഞാൻ കുറേ വീഡിയോ പ്ലാൻ ചെയ്യും. പിന്നെ നമ്മളെ കാർ എടുത്തതിന് ശേഷം നമ്മൾ ഇതുവരെ ഒരു ട്രിപ്പ് മര്യാദയിൽ പോയില്ല. സോ ഭയങ്കര ഒരു മിസ്സിംഗ് ആണ്, കാരണം ഒരുപാട് ട്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്തായാലും പോവും. പിന്നെ നിങ്ങൾക്ക് നല്ല കിടക്കാച്ചി ട്രിപ്പൊക്കെ പോകാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് എന്തായാലും ജസ്റ്റ് കമൻ്റ് കേട്ടോ. പിന്നെ നമ്മൾ മിനി കൂപ്പർ ഒന്നും പറത്തിക്കാൻ പറ്റിയ കിടക്കാച്ച പ്ലേസും പിന്നെ ഒരു വൈബ് പ്ലേസുകളൊക്കെ എന്തായാലും താഴെ കമൻ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്, നമ്മൾ എന്തായാലും അത് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ RC കാർ എടുത്തിട്ട് നാട്ടിലേക്ക് പോകുന്നുണ്ട്. നാട്ടിൽ പോയിട്ട് നമ്മളെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് എക്സ്പ്രൻഷൻസും കാര്യങ്ങളും നമുക്ക് അയച്ചാണ്, കാരണം കിടക്കാച്ച വീഡിയോസ് വരുന്നുണ്ട്. കാരണം നമുക്ക് അവിടെ പോകുമ്പോഴാണ് മാക്സിമം എന്താ പറയുക, അവിടെ ഇഷ്ടം പോലെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ഗ്രൗണ്ടിലൊക്കെ ഒന്ന് കറക്കി 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 കളിക്കാനായി. ഇവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇവിടുത്തെ കാവ് ഗ്രൗണ്ട് കറക്കും പറക്കും പൊടി. സോ അവിടെ മൊത്തം സെറ്റ് ആയി. പിന്നെ കാറ് വാങ്ങി മുതലിച്ച് കുറേ ആൾക്കാർക്ക് അറിയാനുള്ള ഒരു സംഭവമാണ്, ഇതിനെത്ര മൈലേജ് കിട്ടും, മൈലേജ് കിട്ടുന്ന. ഇതിൻ്റെ മൈലേജിനെ പറ്റി പറയുകയാണെങ്കിൽ വാക്കുകളില്ല ഗൈസ്. വളരെ വളരെ നല്ല രീതിയിൽ ഇതിന് മൈലേജ് കിട്ടുന്നുണ്ട്. ഇന്നലെ ഞാൻ 2000 അടിച്ചതാ. അതിനോ സിറ്റി കൂടുള്ള ഡ്രൈവാണ്, എനിക്കറിയാം സിറ്റി കൂടുള്ള ഡ്രൈവ് പ്രശ്നമാണ്. ഞാൻ അത്യാവശ്യം സൗണ്ടൊക്കെ ഉണ്ടാക്കി പോരാറുണ്ട്, കുറച്ച് റേസൊക്കെ ചെയ്യാറ്. പക്ഷെ 2000 അടിച്ചിട്ട് അത് ഒരു ദിവസം പോലും മര്യാദയ്ക്ക് 24 hours 2000 പെട്രോൾ കഴിഞ്ഞിപ്പോൾ 2 ഘട്ടേ ബാക്കിയുള്ളൂ. യെസ്, 2000. ഓക്കെ, സത്യം പറഞ്ഞാൽ 10-50 lakh രൂപ കാർ എടുത്തിട്ട് ഇങ്ങനെ ദാരിദ്ര്യം പറയരുതെന്നാണ്. എന്നാലും കുറേ പേര് ചോദിക്കുന്നു ഈ മൈലേജൊക്കെ എത്ര കിട്ടുന്നു കറക്റ്റ്. നമ്മൾ യൂസ് ചെയ്തതിന് ശേഷമാണ് അത് പറയുന്നത്. സോ ഞാൻ ഈ ഇന്നലെ മിഞ്ഞാന്ന് 2000 അടിച്ചാണ്, ഇപ്പോൾ തന്നെ 2 ഘട്ടേ ഉള്ളൂ. ഞാൻ ഓടിയെന്ന് പറയുമ്പോൾ ഞാൻ 2000 അടിച്ചപ്പോൾ ഇതിൻ്റെ ഇതിൽ കാണിച്ചെന്താ വെച്ചാൽ 206 km അങ്ങനെ എന്താണ് മീറ്ററിൽ കാണിച്ചത്. അതും സിറ്റി കൂടുള്ള ഡ്രൈവാട്ടോ പറഞ്ഞത്. സോ നമ്മൾ ലോങ് പോവുകയാണെങ്കിൽ എന്തായാലും ഒരു 250 മേ ബി ചിലപ്പം 260 ഒക്കെ കിട്ടാൻ മതി 2000 രൂപ കടിച്ചാൽ. കമ്പയർ ടു ഓറ 300-310 km ഒക്കെ ചിലപ്പോൾ ഓറയിൽ നമുക്ക് കിട്ടാൻ മതിയാവും. പക്ഷെ ഓറ എന്ന് പറയുമ്പോൾ നോർമലായിട്ട് സഡാനാണ്, ഫാമിലി കാറാണ്. പക്ഷെ ഇത് പറയുമ്പോൾ സ്പോർട്സ് കാറാണ്. സ്പോർട്സ് കാറിൽ നമ്മൾ മൈലേജ് നോക്കിയിട്ട് കയറില്ല. പിന്നെ മാനുവലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സൗണ്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ 200 എന്നുള്ള ഒരു സംഭവം, 200 km എന്നുള്ള നേരെ ചിലപ്പോൾ 150-100 km ഒക്കെ. പിന്നെ വണ്ടി നിർത്തിയിട്ട് വെറുതെ ഓണാക്കിയിട്ട് നല്ല രീതിയിൽ മൈലേജ് കത്തി തീരും കേട്ടോ. പിന്നെ ഒന്നും പറഞ്ഞിട്ട് വരാം, നല്ലോണം കത്തി തീരും. സോ അതൊക്കെ ശ്രദ്ധിക്കാണ്ട് പൈസ നല്ലോണം എടുത്ത് കൊണ്ടെടുക്കണമെങ്കിൽ നല്ലോണം പൈസ ചിലവാ കേസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കോഴിക്കോട് പോയി വരാൻ ഏകദേശം 5000 രൂപ എങ്കിലാവും ഈ കാറ് മാത്രം എടുത്തിട്ട്. സോ സീനാണ്. പക്ഷേ ആ പൈസ കൊണ്ട് നമ്മൾ വേണമെങ്കിൽ ഫ്ലൈറ്റ് പോയി വരട്ടോ, വേറെ കാര്യം. പക്ഷേ ഈ കാർ ഓട്ടുന്ന ഒരു ഫീല് കിട്ടൂല, ഇത് ഓടിക്കാൻ ഭയങ്കര ഒരു ഫീലാണ് ഗൈസ്. മിനി കൂപ്പർ നല്ലൊരു ഫീലാണ്. പ്രത്യേകിച്ച് നല്ല നീളമുള്ള റോഡൊക്കെ കിട്ടി നമ്മൾ ഗിയർ ഇങ്ങനെ മാറ്റി 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 ഇങ്ങനെ പോവാ, വൈബാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ച ഡ്യൂഡിൻ്റെ എന്തെങ്കിലും സീരിയസ് ഇഷ്യൂസ് കൊണ്ടാണോ ഞാൻ വീഡിയോ ഇടാത്തത്. അങ്ങനത്തെ ഒന്നുമല്ല, ഡ്യൂഡിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോഴും ഫുഡൊക്കെ കഴിച്ചാൽ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പുറത്തായതുകൊണ്ട് കാണിക്കാത്തതാണ്. ഞാൻ ക്യാമറ ഓളെ കൊടുത്തിട്ടാണ് പോകണ പോലെ. ചിലപ്പോൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അവൾ ഷൂട്ട് ചെയ്യും. ഡ്യൂഡിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, പനി ഇന്നലെ തന്നെ ചെറുതായിട്ട് മാറി. ഇപ്പം വയറ്റിൻ്റെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ മാത്രമേ ഉള്ളൂ. സാർ, അതൊന്നും ഒരു കുഴപ്പമില്ല. ഒരുപാട് പേര് മെസ്സേജിക്കണേ കേസ്, കാരണം ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് വീഡിയോ ഇടാതിക്കാറില്ല. അപ്പോൾ പറ്റിപ്പോയി, ഇപ്പം എന്ത് ചെയ്യാനാ, ഈ വീഡിയോസ് വരും കേസ്. ഓക്കെ, എന്തായാലും ക്ഷമിക്കുക.
എല്ലാവരും. ഓക്കെ, അപ്പൊ അത്രക്കാണ് കാര്യങ്ങൾ. ഇന്നും ജസ്റ്റ് വീഡിയോസിൽ ഞാൻ എക്സ്ക്യൂസ് ആയിട്ട് വന്നതാണെന്ന് വിചാരിക്കരുത്, ഇന്നും കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത്. മീനിനെ കൊണ്ടുവന്ന് പെട്രോൾ അടിക്കണം, ഫുൾ ടാങ്ക് ഒന്ന് പെട്രോളൊക്കെ അടിച്ചൊന്ന് കുട്ടപ്പനാക്കണം. സോ ഞാൻ ക്യാമറയും എല്ലാ കാര്യവും ഡ്യൂഡിയിലാണ് കൊടുക്കുന്നത്. സോ അവൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണാം. സോ യാ,